കോവിഡ് നയൻറ്റീൻ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ടൌണിൽ തിരിഞ്ഞു നടക്കുകയും കടവരാന്തകളിൽ അന്തി ഉറങ്ങുകയും ചെയ്തിരുന്നവരെ സുൽത്താൻ ബത്തേരി നഗരസഭ ഇടപെട്ട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഇവരെ കണ്ടെത്തി നഗരസഭയ്ക്ക് കീഴിലുള്ള കുപ്പാടി ഗവൺമെന്റ് ഹൈസ്കൂളിൽ സജ്ജീകരിച്ച കേന്ദ്രത്തിലേക്കാണ് മാറ്റിയത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഇവരെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റിയത് സുൽത്താൻബത്തരി ടൌണിലും പരിസര പ്രദേശങ്ങളിലുമായി അലഞ്ഞു തിരിഞ്ഞിരുന്ന ഇതര സംസ്ഥാനത്തു നിന്നുള്ളവരടക്കം ഇവിടേക്ക് മാറ്റിയത് പെരിന്തൽമണ്ണ പാലക്കാട് മാനന്തവാടിയിലെ തിരുനെല്ലി അങ്ങാടിപ്പുറം കൊട്ടാരക്കര ചീരാൽ മലവയൽ ആലപ്പുഴ കൊല്ലം മുക്കം ചവറ കാസർഗോഡ് കുമ്പള ഗൂഡലൂർ ഛത്തീസ്ഗഡ് തമിഴ്നാട്ടിലെ കൃഷ്ണഗിരി ഊട്ടി ആന്ധ്ര എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ഇവർ മാസങ്ങളായി സുൽത്താൻ ബത്തരി ടൌണിൽ വന്നുപെട്ടവരും ദിവസങ്ങൾക്കു മുമ്പ് ഇവിടെ എത്തിയവരുമുണ്ട് ഇക്കൂട്ടത്തിൽ വാഹനത്തിൽ കുപ്പാടി സ്കൂളിലെത്തിച്ച ഇവരെ ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സ് എത്തി അണുനാശിനി സ്പ്രേ ശരീരത്തിൽ ഉപയോഗിച്ചതിന് ശേഷമാണ് പ്രത്യേകം സജ്ജീകരിച്ച റൂമുകളിലേക്ക് മാറ്റിയത് ഇവർക്ക് അത്യാവശ്യം വേണ്ട വസ്ത്രങ്ങളും അവശ്യ സാധനങ്ങളും നൽകിയിട്ടുണ്ട് സുൽത്താൻ ബദ്രി പോലീസിൻ്റെയും സന്നദ്ധ പ്രവർത്തകരുടെയും നേതൃത്വത്തിലാണ് ഇവരെ സ്കൂളിലെ കേന്ദ്രത്തിലെത്തിച്ചത് കൂടാതെ ഇവർക്കടക്കം ഭക്ഷണം നൽകുന്നതിനായി കമ്മ്യൂണിറ്റി കിച്ചൺ ഇന്ന് സ്കൂളിൽ തുടക്കമാകുമെന്നും നഗരസഭാ അധികൃതർ അറിയിച്ചു നഗരസഭാ ചെയർമാൻ ടി എൽ സാബു ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ജിഷാ ഷാജി സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സി കെ സഹദേവൻ ബാബു അബ്ദുറഹ്മാൻ കൌൺസിലർമാരായ ടി കെ രമേശ് എം സി ശരത് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ രവി ബത്തേരി പോലീസ് എ എസ് ഐ പ്രകാശ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇവരെ സ്കൂളിലെ കേന്ദ്രത്തിലെത്തിച്ചത്